മാതാവിന്റെ ബർത്ത്ഡേയാ. ജോണി, ജോണിക്ക് അറിയോ മാതാവ് ആരാന്ന്? ജോണി പറഞ്ഞ ശരിയാ, മാതാവ് ഈശോന്റെ അമ്മയാ. ജിയാന് മാതാവ് മാതാവിന്റെ അപ്പയുടെ പേരെന്താന്ന് അറിയോ? ജിയാൻ പറഞ്ഞ ശരിയാ. ജോവൻ, നിനക്ക് മാതാവിന്റെ അമ്മയുടെ പേരെന്താന്നറിയോ? അതെ, ജോവാക്കിമോ അന്നയും വിശുദ്ധരായിരുന്നു. ജിയൻ, നിനക്ക് മാതാവിന്റെ അടുത്ത് ഒരു മാലാഖ വന്നില്ലായിരുന്നോ? ആ മാലാഖയുടെ പേര് നിനക്ക് ഓർമ്മയുണ്ടോ? മാലാഖ മാതാവിനെ എങ്ങനെയാ വിളിച്ചതെന്ന് ജിയാൻ ഓർമ്മയുണ്ടോ? ജിയൻ പറഞ്ഞ ശരിയാ, മാതാവ് എല്ലാ കൃപകളും നിറഞ്ഞവളായിരുന്നു. അതുകൊണ്ട് മാതാവ് ജനിച്ചപ്പോൾ മാതാവിന് ഉത്ഭവ പാവമില്ലായിരുന്നു. അതുകൊണ്ടാ മാതാവിനെ അമലോത്ഭവം എന്ന് വിളിക്കുന്നത്. മാതാവ് ഈശോനെ പ്രസവിക്കാൻ പോണെന്ന് മാലാഖ പറഞ്ഞപ്പോഴേ മാതാവ് എന്താ പറഞ്ഞതെന്ന് അറിയോ? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്നാ പറഞ്ഞത്. ഇനി ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, ടിയോട്ടോക്കോസ് എന്ന് പറഞ്ഞ എന്തുട്ടാന്നറിയോ? നമ്മുടെ തിരുസഭ പഠിപ്പിക്കുന്ന സത്യാണത്. മാതാവ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അമ്മയാണ്. മാതാവ് നമ്മുടെ അമ്മയാണ്. അതുകൊണ്ടല്ലേ ഈശോ കുരിശുമ കിടക്കുമ്പോ ഈശോ യോഹന്നാനോട് പറഞ്ഞത് ഇതാ നിന്റെ അമ്മ എന്ന്. അത് നമുക്കും കൂടെ വേണ്ടി പറഞ്ഞതാ. നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കണ്ടേ? കൊന്തു ചെല്ലണ്ടേ? സ്വർഗത്തിൽ പോകണ്ടേ? എന്റെ അമ്മ, എന്റെ ആശ്രയമേ, ഹാപ്പി ബർത്ത്ഡേ മദർ മേരി. ഈശോയുടെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ആരാന്നറിയോ? ഇനി നമുക്ക് അവരെ കുറിച്ച് കേട്ടാലോ. എന്റെ പേര് ജവാക്കിം. വിശുദ്ധ ജവാക്കിം ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? യേശു ജനിക്കുന്നതിന് ഏകദേശം 100 വർഷം മുൻപ് ജനിച്ചതിനും യേശുവിന്റെ ഗ്രാൻഡ് പേയുമാണ് വിശുദ്ധ ജവാക്കിം. വലിയ ദാനധർമ്മിഷ്ഠനായ ഈ വിശുദ്ധൻ ഗ്രാൻഡ് പാരന്റ്സിന്റെ മധ്യസ്ഥനാണ്. ഈ വരുന്ന മാതാവിന്റെ ജനന തിരുനാളിൽ ഈ വിശുദ്ധന്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു എന്ന് ജവാക്യം. ഹാപ്പി ഫീസ്റ്റ് ഓഫ് മേരി. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് വിശുദ്ധ അന്ന പുണ്യവതിയെ കുറിച്ചറിയാമോ? ഈശോയുടെ ഗ്രാൻഡ് മദറും പരിശുദ്ധ അമ്മയുടെ അമ്മയുമായിരുന്നു വിശുദ്ധ അന്ന. അന്ന എന്ന വാക്കിനർത്ഥം കൃപ എന്നാണ്. വിശുദ്ധ അന്നയ്ക്കും വിശുദ്ധ ജോവാക്കിമിനും മക്കളുണ്ടായിരുന്നില്ല. അവർ ദൈവത്തോട് തീക്ഷ്ണമായി വേദനയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം നൽകുന്ന കുഞ്ഞിനെ ദൈവ ശുശ്രൂഷയ്ക്കായി വളർത്താമെന്നും വാഗ്ദാനം ചെയ്തു. അവർ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് ഒരു കുഞ്ഞിനെ നൽകി. ആ കുഞ്ഞാണ് പിന്നീട് ഈശോയുടെ അമ്മയാണ് സ്വന്തം തിരഞ്ഞെടുത്ത പരിശുദ്ധമറിയത്തിന്റെ അമൽഭവ ജനനത്തിന് കാരണമായ ഉദരമാണ് വിശുദ്ധ അന്നയുടേത്. സ്വന്തം മകളെ ദൈവസ്തുതിക്ക് പോലും അറിയാക്കി തീർത്ത ഒരു അമ്മയുടെ ജീവിതം എത്രമാത്രം പുണ്യം നിറഞ്ഞതായിരിക്കണം. വിശുദ്ധ അന്നയുടെ പോലെ നമുക്കും പുണ്യത്തിൽ വളരാം. നമ്മളിലൂടെ വരും തലമുറകളും അനുഗ്രഹങ്ങളായി തീരട്ടെ. ആമീൻ. സെപ്റ്റംബർ 8-ാം തീയതിയാണ്. എന്താ സെപ്റ്റംബർ 8-ാം തീയതി ഒരു പ്രത്യേകതാന്നറിയോ?
ഇന്ന് ലോകമെമ്പാടും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാള് ആഘോഷിക്കുന്ന ദിവസമാണ്. മാതാവ് അല്ലേ ഈ ജനന തിരുനാള്? മാതാവ് പരിശുദ്ധ അമ്മയാണ് മാതാവ് എന്ന് നമ്മൾ പറയുന്നത്. മാതാവ് ആരുടെ അമ്മയാണ്? ഈശോയുടെ. ഈശോയുടെ അമ്മയാണ്, ഒപ്പം തന്നെ ആരുടെ അമ്മയാണ്? ലോകത്തിന്റെയും നമ്മുടെ എല്ലാം അമ്മയാണ്. അപ്പൊ അമ്മയുടെ നമ്മൾ ഓരോരുത്തരുടെയും ബർത്ത്ഡേകൾ ആഘോഷിക്കേ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ മാതാവിന്റെ ബർത്ത്ഡേ, നമ്മുടെ അമ്മയായ മാതാവിന്റെ ബർത്ത്ഡേയും ആഘോഷിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ മാതാവിനെ ഒരുക്കി ലൈറ്റുകളൊക്കെ കത്തിച്ച് ഭംഗിയായി അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് മാതാവിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചാലോ? ബർത്ത്ഡേക്ക് നമ്മൾ എന്താ ചെയ്യുക? കേക്ക് മുറിക്കും. അപ്പൊ നമുക്ക് മാതാവിന്റെ ബർത്ത്ഡേക്കും കേക്ക് മുറിക്കണ്ടേ? കേക്ക് മുറിക്കാം നമുക്ക്. ശരി. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കണം കേട്ടോ. അപ്പൊ അടുത്ത മാസം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.